നടൻ ദിമിൻ പോളിക്കെതിരെ പീഡന കേസ്. എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ആറാം പ്രതിയാക്കിയാണ് കേസ്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തത്. കേസ് അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കും. എസ് എസ് ശരൺ ചേരുന്നുണ്ട്. ശരൺ, എപ്പോൾ ഏത് സമയത്ത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസുള്ളത്? ഇനി ആരായിരിക്കും കേസ് അന്വേഷിക്കുക? ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയത്? ധന്യ, ഈ സിനിമാ മേഖലയിലെ പരാതികൾ, അതായത് ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തന്നെ ദിവിൻ പോളിക്കെതിരായി ഈ കേസും ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ നവംബറിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ നവംബറിൽ ഈ യുവതി, നമ്മൾ മനസ്സിലാക്കുന്നത് എറണാകുളം സ്വദേശി തന്നെയാണ്, അതായത് ഈ യുവതി ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹം പ്രകടിപ്പിക്കുന്നു. അതിന് പിന്നാലെ ഈ പ്രതികൾ യുവതിയോട് ദുബൈയിലെത്താൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ദുബൈയിലേക്ക് എത്തുന്നു. ദുബൈയിലെത്തിയപ്പോൾ ഒരു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പിന്നീട് യുവതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിരുന്നത്. തുടക്കത്തിൽ ഈ യുവതി പരാതി നൽകിയത് എറണാകുളം റൂറൽ എസ് പിക്കാണ്. റൂറൽ എസ് പി ഇത് ഊന്നുകൽ പോലീസിന് കൈമാറുകയും പിന്നീട് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ ആറാം പ്രതിയാണ് നടനായ നിവിൻ പോളി. ഒന്നാം പ്രതി അടക്കമുള്ള ആളുകളുടെ വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒന്നാം പ്രതി ശ്രേയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ എവിടെയുള്ള ആളാണ്, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള ആള് നിർമ്മാതാവായ എ കെ സുനിലാണ്, തൃശൂർ സ്വദേശിയാണ്. മൂന്നാം പ്രതി ബിനു, നാലാം പ്രതി ബഷീർ, അഞ്ചാം പ്രതി കുട്ടൻ, ആറാം പ്രതിയാണ് നിവിൻ പോളി. ഇങ്ങനെയാണ് എഫ്ഐആറിൽ ഉള്ളത്. എഫ്ഐആറിൽ പ്രധാനമായി പറയുന്നത് യുവതിയുടെ പരാതി, അതായത് കഴിഞ്ഞ നവംബറിൽ ദുബൈയിലെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിച്ച ശേഷം ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇത് പ്രചരിപ്പിക്കുമെന്ന പ്രതികൾ ഭീഷണിപ്പെടുത്തിയായിട്ടുള്ള കാര്യവും ഈ എഫ്ഐആറിൽ ഉണ്ട്. അതായത് ഒന്നാം പ്രതിയായ ശ്രേയയുടെ സാന്നിധ്യത്തിലാണ് രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രതികൾ, അതായത് ആറാം പ്രതിയായ നിവിൻ പോളി അടക്കം രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രതികൾ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് പീഡിപ്പിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് യുവതിയുടെ പരാതി. ഇതിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ, ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും ഇതിന്റെ തുടരന്വേഷണം നടത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് യുവതിയുടെ മൊഴി വൈകാതെ തന്നെ എസ് ഐ ടി രേഖപ്പെടുത്തുമെന്നുള്ള വിവരം കൂടിയാണ് ലഭ്യമാകുന്നത്. യെസ്, ഈ പ്രതികളുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ വിശദീകരിക്കാമോ? ആറാം പ്രതിയാണ് നിവിൻ പോളി എന്നാണ് അറിയുന്നത്. മറ്റ് പ്രതികൾ ആരൊക്കെയാണ്? ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണോ ഇവരെ ഈ പ്രതികൾ എല്ലാവരും? തന്നെ ഈ പ്രതികൾ രണ്ട് പേരെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് പ്രമുഖ നടനായിട്ടുള്ള നിവിൻ പോളിയാണ്. ഇതിനു പുറമെ രണ്ടാം പ്രതിയായ നിർമ്മാതാവ് എ കെ സുനിൽ, അദ്ദേഹവും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ മറ്റുള്ള ആളുകളുടെ പേരുകൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എഫ്ഐആറിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണോ എന്നുള്ള പരാമർശമില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ആശയക്കുഴപ്പം അക്കാര്യത്തിലുണ്ട്. ഒന്നാം പ്രതി ശ്രേയ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെയാണ് മൂന്നാം പ്രതി ബിനു, നാലാം പ്രതി ബഷീർ, അഞ്ചാം പ്രതി കുട്ടൻ എന്നിവരുടെ പേരുകൾ കൂടി എഫ്ഐആറിൽ വരികയും ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് 376, 354 അടക്കമുള്ള വകുപ്പുകളാണ്. നമുക്കറിയാം 376 ഐപിസി 376 ബലാത്സംഗ കുറ്റമാണ്. ഇതിനു പുറമെ തന്നെ 354 അത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനുള്ള കുറ്റമാണ്. ഇതടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എഫ്ഐആറിൽ പ്രധാനമായും പറയുന്നത് ഈ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് ദുബൈയിലെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ഒന്നാം പ്രതിയായ ശ്രേയയുടെ സാന്നിധ്യത്തിൽ രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളതാണ് യുവതിയുടെ പരാതി. ഈ യുവതിയുടെ പരാതി തുടക്കത്തിൽ ലഭിക്കുന്നത് എറണാകുളം റൂറൽ എസ് പിക്കാണ്. അത് രണ്ട് മാസം മുമ്പാണ് ലഭിച്ചത്. അതിനുശേഷം പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കൂടിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രത്യേക അന്വേഷണ സംഘം സിനിമാ മേഖലയിലെ പരാതികൾ വിപുലമായ അന്വേഷണം നടത്തുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എസ് ഐ ടിക്ക് കൈമാറും എന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളം റൂറൽ എസ് പി അറിയിച്ചിരിക്കുന്നത്. എപ്പോഴായിരിക്കും എസ് ഐ ടി ഈ കേസ് ഏറ്റെടുക്കുകയും അന്വേഷണം നടക്കുക? ഏത് രീതിയിലായിരിക്കും?
എന്തായാലും FIR രജിസ്റ്റർ ചെയ്തത് ഈ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെന്ന നടപടിക്രമം മാത്രമാണ് അവിടെ ഉള്ളത്. അതിനപ്പുറമുള്ള തുടരന്വേഷണം എല്ലാം തന്നെ SIT ആണ് നടത്തേണ്ടത്. നമുക്കറിയാം, നേരത്തെ പല ആളുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നതാണ്. ബംഗാളി നടിയുടെ പരാതി അത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിക്കുകയും അത് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും അവിടെ കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടിയാണ് ഇതിന് തുടക്കം ആവുകയും ചെയ്തിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെയുള്ള ലൈംഗിക ആരോപണങ്ങളിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് മുകേഷ് സിദ്ദിഖ് അടക്കമുള്ള നടന്മാർക്കെതിരെയും പരാതി വരികയും പിന്നീട് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ആ ഘട്ടത്തിലെല്ലാം തന്നെ ആ കേസ് FIR ആ പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയതിന് പുറമെയുള്ള ബാക്കി എല്ലാ അന്വേഷണവും നടത്തുന്നത് SIT ആണ്. അതുകൊണ്ട് തന്നെ ഈ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ ഈ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതിനപ്പുറമുള്ള തുടരന്വേഷണം ബാക്കിയുള്ള എല്ലാ നടപടികളും, അതായത് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക SIT ആകും.